വിദ്യയുടെയും കലയുടെയും ആരാധനയുടെയും വിജയത്തിന്റെയും ഒക്കെ ഉത്സവമാണ് നവരാത്രി. കേരളത്തിൽ വിദ്യാരംഭമായിട്ടും തമിഴ്നാട്ടിൽ കൊലുവെപ്പായിട്ടും കർണാടകയിൽ ദസറയായും ബംഗാളിൽ ദുർഗാപൂജയായും അങ്ങനെ രാജ്യമെങ്ങും ആഘോഷ കാലമാണിത്. കേരളത്തിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ ഇന്നലെ ഇപ്പോൾ പൂജവെപ്പ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലയിടങ്ങളിലൊക്കെ ഇന്ന് ഇപ്പോൾ പൂജ വയ്ക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ഞായറാഴ്ചയാണ് വിദ്യാരംഭം നടക്കാൻ പോകുന്നത്. ഉത്തരേന്ത്യ നവരാത്രി ആഘോഷങ്ങളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രശാന്ത് രഘുവംശമുണ്ട്. പ്രശാന്ത്, പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ദില്ലിയിലും മറ്റിടങ്ങളിലും ഒക്കെ എത്രത്തോളമാണ് ഈ ആഘോഷം, അതിന്റെ പൊലിമ എന്നൊക്കെ ഉള്ളത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ആഘോഷങ്ങൾ എന്ന് പറയും. ശാലിനി, ഗുഡ് മോർണിംഗ്. എന്തായാലും നാട്ടിലുള്ള പൂജവെപ്പും പിന്നെ അതിനുശേഷമുള്ള ചടങ്ങുകളുമൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ദില്ലി അതിനേക്കാളും ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. ദില്ലിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി വലിയ ആഘോഷങ്ങളാണ് പല സ്ഥലങ്ങളിലായി നടക്കുന്നത് എന്നും പറയാം. കാരണം രണ്ട് തരത്തിലുള്ള ആഘോഷങ്ങൾ ദില്ലിയിൽ ഇപ്പോൾ നടക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പൂജാ പന്തലിലാണ്. നമുക്ക് കാണാം, ദുർഗാപൂജ നടക്കുന്ന ഒരു പന്തലിലാണ് നിൽക്കുന്നത്. ഇത് കൂടുതലും ബംഗാളിലാണ് ദുർഗാപൂജ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ദില്ലിയിലുള്ള ബംഗാളി സമൂഹമാണ് പലയിടത്തും ദുർഗാപൂജയ്ക്കുള്ള പന്തലുകൾ തയ്യാറാക്കി വയ്ക്കുന്നതും. ഇന്ന് ദുർഗാഷ്ടമിയാണ്. നമുക്കറിയാം, എന്തായാലും ദുർഗാ ദേവിയുടെ വലിയ വിജയം ആഘോഷിക്കുന്ന ഒരു വേളയാണ്. ഇതോടൊപ്പം തന്നെ ശ്രീരാമൻ്റെ വിജയം, അതുകൂടി ഉത്തരേന്ത്യ ഇതേ സമയത്താണ് ആഘോഷിക്കുന്നത്. രാമനവമി, രാംലീലകൾ എല്ലായിടത്തും സജീവമാണ്. വീട്ടിൽ നിന്നൊക്കെ വൈകിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്തൊക്കെ പല സ്ഥലങ്ങളിലും രാംലീലകളുണ്ട്. രാമൻ്റെ കഥകൾ വേദികളിൽ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇനി ദശറയുടെ ദിവസമാണെങ്കിൽ രാവണനെ കത്തിക്കൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകളും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് ബംഗാളിന് ദുർഗാപൂജയാണെങ്കിൽ ഇവിടെ പ്രധാനമായും ദസറയ്ക്ക് രാവണനെ കത്തിക്കൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകളായിരിക്കും ഉത്തരേന്ത്യയിൽ നടക്കുന്നത്. വലിയ പന്തലുകൾ ഇതുവരെയൊക്കെ ഉണ്ടാകും. വൈകിട്ട് ഇവിടെ ചെറിയ കലാപരിപാടികളൊക്കെ നടക്കാറുണ്ട്. പാട്ടുകളും ഒക്കെ ആയിട്ടുള്ള കലാപരിപാടികളും ഒക്കെ ഇത്തരം ചെറിയ പന്തലുകളിലൊക്കെ നടക്കാറുണ്ട്. ഒരു ബംഗാളി സുഹൃത്ത് നമുക്കുണ്ട്. മലയാളികളുടെ അടുത്ത സുഹൃത്തുക്കളാണ് ബംഗാൾ. ഐ വാസ് ടെല്ലിംഗ് ദാറ്റ് ബംഗാളീസ് അവർ ഡിയർ ഫ്രണ്ട്സ്. വാട്ട് ഈസ് ദി സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് പന്തൽ? आपके पूरा नाम क्या है? शतदल विश्वास. अच्छा, यू आर फ्रॉम बंगाल? बंगाल. विच पार्ट ऑफ बंगाल? प्रॉपर कलकत्ता. प्रॉपर कलकत्ता. ओके ओके ओके. सो व्हाट आर द स्पेशलिटीज ऑफ दिस पंदल? एवरीथिंग आवर हेरिटेज. दिस इज ऑन आवर हेरिटेज. या दुर्गा पूजा इज आवर हेरिटेज. या जस्ट ओके. हाउ मेनी पीपल विजिट द पंदल एवरी डे? जस्ट आवर सोसाइटी इज 360 फैमिलीज इज देयर. अंतरंग फैमिली. Oh, okay. The vast, vast family. Yeah, families here. This is in Mayur Vihar. So Mayur Vihar an extension, Antaranga Puja. Committee. So are there any cultural festivals today? So many cultural programs today. 8 p.m. will be start. You will start, okay. Andalim Chalini, thank you very much, Vishwasji. രാത്രിയായിരിക്കും ഇതിൻ്റെ പ്രധാന ആഘോഷങ്ങൾ ഇന്ന് നടക്കാൻ പോകുന്നത്. 8 മണി മുതൽ കലാപരിപാടികളൊക്കെ തുടങ്ങും എന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു ആഘോഷങ്ങളുടെ ഒരു നിറവിലായിരുന്നു ഉത്തരേന്ത്യ. ഇപ്പോൾ 2 ദിവസം കൂടിയുള്ള ആഘോഷങ്ങൾ ഇവിടെ തുടരും. അതിനുശേഷം ദീപാവലിക്കായുള്ള കാത്തിരിപ്പാണ്. ഒപ്പം ദില്ലിയിലെ ശൈത്യകാലത്തിനുമായുള്ള കാത്തിരിപ്പാണ്. ഓക്കെ, നേരത്തെ വിക്ടർ പുളിക്കോട്ടൻ എന്നൊരു പ്രേക്ഷകനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട്, പ്രശാന്ത് എത്ര കാലമായി ഏഷ്യാനെറ്റ് ന്യൂസിൽ പ്രവർത്തിക്കുന്നു, ആശംസകൾ പറയണമെന്ന്. പ്രശാന്ത്, അങ്ങനൊരു ആശംസ കൂടി ഉണ്ട് പ്രേക്ഷകന്റെ വക. താങ്ക് യു, താങ്ക് യു. ഇത് ആ പ്രേക്ഷകന് വളരെ നന്ദി.